നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1196, ചിങ്ങമാസം, ചിത്തിര നാൾ. ഇന്നലെ അത്തമായിരുന്നു, അത് കഴിഞ്ഞ് ഇന്ന് ചിത്തിര. തത്വമായി ടി വി ഈ ഓണത്തോടനുബന്ധിച്ച് ഒരുക്കുന്ന പ്രത്യേക ഒരു ഓണ സെഗ്മെൻ്റാണ് ഇത്. കരുതലോടെ, ജാഗ്രതയോടെ, ഓണമായി, പൊന്നോണമായി. അപ്പോൾ ഈ ഓരോ സെഗ്മെൻറ്റിലും നമ്മൾ ഓണത്തിൻ്റെ ഓരോരോ പ്രതീകങ്ങളെക്കുറിച്ചാണ് ഓരോ ദിവസവും പ്രതിപാദിക്കുന്നത്. ഇന്നലെ അത്തന്നാൾ നമ്മൾ പ്രതിപാദിച്ചത് പൂക്കളത്തെക്കുറിച്ചായിരുന്നു. പൂക്കളത്തിൻ്റെ ഒരു ചരിത്രം, പൂക്കളത്തിൻ്റെ ഒരു ഐതിഹ്യം എന്താണ്, അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളിലുമുള്ള പൂക്കളത്തിൻ്റെ സവിശേഷതകൾ, ഇതൊക്കെയാണ് ഇന്നലെ അത്തന്നാളിൽ നമ്മൾ സംസാരിച്ചത്. ഇന്ന് നമ്മൾ മറ്റൊരു പ്രതീകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കാര്യം ഓണം എന്ന വാക്കിനോട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കൂട്ടി യോജിപ്പിച്ച് വായിക്കുന്ന ഒരു പദം തന്നെയാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഓണക്കോടിയെക്കുറിച്ചാണ്. ഓണമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു വാക്കും ഒരുപക്ഷെ ഇതായിരിക്കാം, ഓണക്കോടി. എന്താണ് ഓണക്കോടി? പണ്ടുകാലങ്ങളിൽ ഓണത്തിൻ്റെ ഒരു ചരിത്രപ്പഴമയെക്കുറിച്ച് ഇപ്പോഴും തർക്കങ്ങൾ നടക്കുന്നുണ്ട്. കാര്യം എത്ര കാലമായി അത് കേരളത്തിൽ ആചരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉത്ഭവം എന്താണ്, ഇതിനെക്കുറിച്ച് നിരവധി വാദമുഖങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് നിരവധി ചർച്ചകൾ ഇപ്പോഴും സജീവമായി നടക്കുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെയായാലും നമ്മൾ ഓണത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ പഴമക്കാർ, കാര്യം ഓണത്തെക്കുറിച്ച് ഓർമ്മ ഉള്ളവരുടെ എല്ലാ മനസ്സിൽ ഈ ഓണക്കോടിയും അതിനോടൊപ്പം ചേർത്ത് വായിക്കുന്ന ഒരു പ്രതീകം തന്നെയാണ്. കാര്യം പണ്ട് കാലങ്ങളിൽ സമൃദ്ധി വന്നിരുന്നത് ഓണക്കാലത്താണ്. നമുക്കറിയാം, ഈ ഒരു കർക്കിടക മാസത്തിൻ്റെ ദുരിതങ്ങളൊക്കെ കഴിഞ്ഞാണ് പ്രതീക്ഷകളുമായാണ് ചിങ്ങമാസം വരുന്നത്. അത് ഒരു വിളവെടുപ്പിൻ്റെ കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഈ പൊന്നോണ കടന്നു വരുന്നത് കൊണ്ട് തന്നെ നാടെങ്ങും ഒരു ഉത്സവ പ്രതീതിയാണ്. ആ സമയത്താണ് എല്ലാവരും ഒരു ക്ഷേമത്തിൻ്റെ ഒരു പാതയിലൂടെ കടന്നു വരുന്നത്, അല്ലെങ്കിൽ ഒരു സമൃദ്ധിയിലേക്ക് കടന്നു വരുന്നത്. അന്ന് കാല ആ പണ്ടുകാലങ്ങളിൽ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ അവർക്കൊക്കെയും ഈ ഒരു എല്ലാവർക്കും ഒരുമിച്ചൊരു ക്ഷേമം വരുന്ന ഒരു കാലഘട്ടം ഈ ഓണക്കാലം തന്നെയാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് പണ്ടുള്ളവർ വസ്ത്രങ്ങൾ മേടിച്ചിരുന്നത്, ഏറ്റവും കൂടുതൽ വസ്ത്രങ്ങൾ മേടിച്ചിരുന്നത്. ഓണം, കാര്യം നമ്മുടെ ഒരു ഐതിഹ്യമനുസരിച്ച് നമ്മുടെ കേരളം ഭരിച്ചിരുന്ന മഹാബലി തമ്പുരാൻ, ആ ഒരു തമ്പുരാൻ നാട് കാണാൻ വരുന്ന ഒരു ദിവസം, അപ്പോൾ അദ്ദേഹത്തെ വരവേൽക്കേണ്ടത് മുഷിഞ്ഞ വസ്ത്രങ്ങളോടെയല്ല, പുതു വസ്ത്രങ്ങളോടെ, കോടി വസ്ത്രങ്ങളോടെയാണ് എന്നുള്ള ഒരു സങ്കല്പമാണ് ഈ ഓണക്കോടിക്ക് പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത് പണ്ട് കാലം മുതൽക്ക് തന്നെ എല്ലാവരും കുടിൽ തൊട്ട് കൊട്ടാരം വരെയും വസ്ത്രങ്ങൾ വാങ്ങിയിരുന്ന ഒരു കാലഘട്ടം അത് ഓണക്കാലം തന്നെയാണ്. അത് നമുക്ക് ഒരുപാട് ചരിത്ര വിവരണങ്ങളിലും, അല്ലെങ്കിൽ നമ്മുടെ പഴയകാല കഥകളിലും നോവലുകളിലും ഒക്കെ അത് അത്തരത്തിലുള്ള കഥാസന്ദർഭങ്ങൾ നമുക്ക് കാണാനാകും. ഇങ്ങനെ ഈ ഓണക്കോടി എന്ന് പറയുമ്പോൾ തന്നെ അത് പലതരത്തിലുണ്ട്. കാര്യം ഓണം എല്ലാവരിലോട്ടും എത്തുന്ന ഒരു ആഘോഷമാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, മൃഗങ്ങൾ, മറ്റ് എല്ലാ ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളിലും, ഈ കേരളത്തിലെ സകല ജീവജാലങ്ങളിലേക്കും ഓണം എത്തുന്നു എന്ന് പറയുമ്പോൾ ഓണക്കോടിയും അതുപോലെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. കാര്യം ദൈവത്തിനുമുണ്ട് ഓണക്കോടി. അതാണ് നമ്മൾ പൊതുവെ ഇപ്പോഴും നമ്മൾ പറയാറുള്ള മഞ്ഞക്കോടി, മഞ്ഞപ്പട്ട്. മഞ്ഞ എന്ന് പറയുന്നത് ആ പീതാംബര നിറം, അതൊരു ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരമായ ഒരു നിറമാണ്. കാര്യം തിരുവോണം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് എന്നാണ് പറയാറുള്ളത്. വാമന അവതാരം കൈക്കൊണ്ട ആ ഒരു സുദിനം കൂടിയാണ് തിരുവോണം. ഭഗവാന്റെ ജന്മദിനമാണ് തിരുവോണം. അപ്പോൾ ആ തിരുവോണത്തിന് ഭുജാതനായ ആ ഒരു വൈഷ്ണവ സങ്കല്പത്തിൻ്റെ ഒരു വൈഷ്ണവ സങ്കല്പത്തിന് നമുക്കറിയാം പൊതുവെ പീത നിറമാണ് വൈഷ്ണവ സങ്കല്പങ്ങളിൽ നമുക്ക് ഒരുപാട് ഉപയോഗിച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ മഞ്ഞ പട്ട്, ആ മഞ്ഞക്കോടി എന്നുള്ള ഒരു സങ്കല്പവും ഈ ഓണവുമായി ചേർന്ന് വന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഓണമായി കഴിഞ്ഞാൽ എല്ലാവരും അമ്പലങ്ങളിലും മറ്റും മഞ്ഞപ്പട്ട് വാങ്ങിച്ച് നടക്കി വയ്ക്കുന്ന പതിവുണ്ട്. അതുപോലെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മഞ്ഞപ്പട്ടുടുപ്പിച്ചാണ് അവരെ ഓണം ഉണ്ണിക്കുന്നത്. കാര്യം അവരും ദൈവത്തിന് തുല്യമായിട്ടാണ് കൊച്ചു കുഞ്ഞുങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരെ മഞ്ഞ പട്ടുടുപ്പിച്ചാണ് നമ്മൾ ഓണം ഉണ്ണിക്കാറുള്ളത്. അങ്ങനെ ആ മഞ്ഞ പട്ട് തൊട്ട് തുടങ്ങി നമ്മൾ ഇന്നിപ്പോൾ ഓണക്കോടി എന്നുള്ള കൺസെപ്റ്റ് തന്നെ, അല്ലെങ്കിൽ ആ ഒരു സങ്കല്പം തന്നെ മാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ അതൊരു വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഒരു വലിയ സംഭവമായി തന്നെ മാറിയിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ വർഷം നമ്മൾ ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. ഓണത്തിൻ്റെ പകിട്ടും മോടിയുമൊക്കെ ഒരല്പം കുറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ഓണം കടന്നു പോകുന്നത്. കോവിഡ് എന്ന മഹാമാരി ഒരു വശത്ത് നിൽക്കുമ്പോൾ നമ്മൾ സ്വയം അത് അറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് ഓണത്തെ ആഘോഷമാക്കണം. പക്ഷേ നമ്മൾ ഈ പറയുന്ന കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിക്കുമ്പോൾ ആ ആഘോഷത്തിന്
ഇതെല്ലാം ഒരു മംഗലേറ്റയ്ക്കാണ്. എന്നാലും ഓണക്കോടി വാങ്ങുന്ന കാര്യത്തിലൊന്നും ആരും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് ഈ വിപണിയിൽ നിന്നും ലഭിക്കുന്ന ഒരു ട്രെൻഡ് സൂചിപ്പിക്കുന്നത്. കാര്യം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പല വസ്ത്ര വ്യാപാര ശൃംഖലകളും ഓൺലൈൻ സ്റ്റോറുകൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. കാര്യം ഓണക്കോടി എങ്ങനെയും ഇതൊരു വലിയ വിപണന സമയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓണം പണ്ട് കാലത്ത് മാത്രമല്ല ഇന്നും അതൊരു വിപണിയിൽ ഏറെ നേട്ടം കൊയ്യുന്നു. പ്രത്യേകിച്ചും കേരള വിപണിക്ക് ഒരു വലിയ ഊർജ്ജവും ഉണർവും ഒക്കെ ഉണ്ടാക്കുന്ന കാലഘട്ടമാണ് ഓണം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി രണ്ട് വർഷത്തെ അടുപ്പിച്ചു വന്ന വെള്ളപ്പൊക്കം, അതുപോലെ ഈ പ്രാവശ്യം അതേ തുടർന്ന് വന്ന കോവിഡ് മഹാമാരി, ഇതൊക്കെ ഒരു മംഗലേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഈ ഒരു സമയത്ത് പരമാവധി ലാഭം കൊയ്യുക എന്നുള്ളത് ഓരോ വ്യവസായിയുടെയും അല്ലെങ്കിൽ വിപണിയിലേക്ക് വരുന്ന ഓരോരുത്തരുടെയും ഒരു ആഗ്രഹം കൂടിയാണ്. അതങ്ങനെ തന്നെ ആവേം വേണം. ആ ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ അവരും. കാര്യം കടകളിലേക്ക് നേരിട്ട് ചെന്ന് പലർക്കും ഇപ്പോൾ വാങ്ങാനൊരു മടിയുണ്ടാകും, വിഷമമുണ്ടാകും. ഈ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിക്കേണ്ടത് ഉള്ളതുകൊണ്ട് തന്നെ ഓൺലൈൻ ശൃംഖലയിലൂടെ ഇപ്പോൾ ഈ ഓണക്കോടികൾ എത്തിക്കാനുള്ള വിപുലമായ ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ പഴമയിൽ നിന്ന് പുതുമയിലേക്ക് വരുമ്പോൾ കാണുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു മാറ്റം ഈ ഓണക്കോടിയിൽ കാണുന്നത് അതുതന്നെയാണ്. കാര്യം മുൻകാലങ്ങളിൽ നമ്മൾ നേരിട്ട് പോയി വസ്ത്രശാലകളിൽ പോയി ഒരു കുടുംബത്തിന് വേണ്ട എല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ ഓണക്കോടികൾ നമ്മൾ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി ഓൺലൈൻ ബിസിനസ്സിലേക്ക് ഇത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഇതിനെ സംബന്ധിച്ചുള്ള നമുക്കൊരു അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുക. എന്ത് തന്നെയായാലും ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓണക്കോടി എന്നുള്ള ഒരു കാര്യം ഒഴിച്ചു നിർത്താനാകില്ല. ഓണസദ്യയും ഓണക്കോടിയും ഇത് തന്നെയാണ് ഓണത്തിൻ്റെ എന്നും അവിഭാജ്യ ഘടകം. അത് നമ്മൾ ഇനി ഏത് നാട്ടിലാണെങ്കിലും ഏത് ദേശത്താണെങ്കിലും ഓണമെന്ന് കേൾക്കുമ്പോൾ ഓരോ മലയാളിയുടെയും മനസ്സിൽ ആദ്യം വരുന്ന ഒരു വാക്കുകളിൽ ഒന്ന് ഈ ഓണക്കോടി തന്നെയായിരിക്കാം. എന്തായാലും മറ്റൊരു ഇനിയും നമ്മൾ ഈ അടുത്ത 9 ദിവസങ്ങളിൽ ഇനിയും ഓരോ പ്രതീകങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ചതയം വരെയാണ് നമ്മുടെ ഈ പ്രത്യേക സെഗ്മെൻറ്റ് തത്വമയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. നാളെ മറ്റൊരു സെഗ്മെൻറ്റുമായി സുദർശൻ നമ്പൂതിരി നിങ്ങളോടൊപ്പം ചേരും. നന്ദി. നമസ്തേ.